ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. കോഹ്ലി ഇന്ത്യൻ ടീമിൻ്റെ മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു. കോഹ്ലി വന്ന ശേഷം ഒരുപാട് താരങ്ങളുടെ കരിയർ തന്നെ മാറിയിട്ടുണ്ട്. സിരാജ് ക്രിക്കറ്റിൽ പച്ച പിടിച്ചത് കോഹ്ലി വന്ന ശേഷമാണ്. എന്നാൽ കോഹ്ലി ക്യാപ്റ്റനായി വന്ന ശേഷം കരിയർ തകർന്ന ചില താരങ്ങളുണ്ട്. യുവരാജ്, റെയ്ന, ഗംഭീർ, നടരാജൻ ഇവരൊന്നും പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ പടി കണ്ടിട്ടില്ല. കോഹ്ലി ഇന്ത്യയെ രക്ഷിച്ചെന്നും അതേപോലെ തന്നെ നശിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ മുൻ താരങ്ങൾ പറയുന്നത്. കോഹ്ലിക്ക് ഒരു ICC കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ല. ധോണിക്ക് ശേഷം കോഹ്ലി ഇന്ത്യൻ ടീമിനെ ചതിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. ധോണി ക്യാപ്റ്റനായ കാലത്തെ ഇന്ത്യ ICC ട്രോഫി അടക്കം എല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനിപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുന്നില്ല. മനഃപൂർവ്വം BCCI ഒഴിവാക്കുകയാണ്. ഓസ്ട്രേലിയൻ ടെസ്റ്റിൽ തന്നെ ഇഷാൻ കിഷാനെയാണ് BCCI ടീമിലെടുത്തത്. അതേപോലെ KS ഭരത്തിനെയും കീപ്പറായി എടുത്തു. എന്നാൽ കീപ്പിങ്ങിൽ വലിയൊരു നേട്ടം ഭരത്തിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ജൂണിൽ വരാനിരിക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൻ്റെ കീപ്പറാക്കാനുള്ള ശ്രമത്തിലാണ് BCCI. ഇഷാൻ, സഞ്ജു ഈ രണ്ട് താരങ്ങളും ഇന്ത്യൻ ടീമിൽ കീപ്പറായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജുവിന് വലിയ അവസരമാണ് കിട്ടാൻ പോകുന്നത്. സഞ്ജു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ചാൽ മത്സരം തീ പാറുമെന്നത് ഉറപ്പാണ്. സഞ്ജു മികച്ച രീതിയിൽ ബാറ്റിങ്ങും കീപ്പിങ്ങും ചെയ്യും. സഞ്ജു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. ധോണിക്കെതിരെ ഒരു കേസ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ധോണി ഉടൻ തന്നെ കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. 2014 ധോണിക്കെതിരെ ഒരു മാച്ച് ഫിക്സിംഗ് ആരോപണം വന്നിരുന്നു. ഈ ന്യൂസ് കൊടുത്ത കമ്പനിക്കെതിരെ ധോണി നിയമ നടപടികൾക്ക് നീങ്ങിയിരുന്നു. തനിക്ക് 100 കോടി നഷ്ടപരിഹാരം തരണമെന്ന് ധോണി കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഈ കേസ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. ധോണി മാച്ച് ഫിക്സിംഗ് നടത്തി എന്ന വാദത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ ഒരു കേസ് ഈ മാസം റീഓപ്പൺ ചെയ്യും. ധോണി കോടതിയിൽ പോകേണ്ടതായും വരും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസ് ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.